Hi students, welcome back to VS Notes. Organizing chapter in the 3rd part. Ellavarkum swagatham. Nammal organizing chapter le endekka karyangal padichu. Organizing in the steps endana, ayinte pradhanyam endana, organization structure edellamana, types of organization structure idakka nammal padichu. എന്തായിരുന്നു ഓർഗനൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ചെയ്തു തീർക്കേണ്ട, അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിനൊരു പൊതുവായ ലക്ഷ്യമുണ്ടാവും. അപ്പോൾ ആ ലക്ഷ്യ നിർവഹണത്തിനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതിനെ ഗ്രൂപ്പുകളായോ ഡിപ്പാർട്ട്മെൻറ്റുകളോ ഒക്കെ ആയിട്ട് വേർതിരിച്ച് എന്നതിനെയാണ് സംഘാടനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രൂപ്പുകളായിട്ട് വേർതിരിച്ച് അത് ചെയ്യേണ്ടതിനാവശ്യമായിട്ടുള്ള അധികാരവും ഉത്തരവാദിത്വവും ഒക്കെ നൽകുമ്പോൾ അതിനെ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഓർഗനൈസിങ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഔപചാരികമായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തുന്ന ഗ്രൂപ്പ് വഴിയും ചെയ്യാം, അതല്ലെങ്കിൽ ഇൻഫോമലായിട്ട് എംപ്ലോയീസ് അവരാൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് തീരുമാനിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ടോപ്പിക്ക് പഠിക്കാനുള്ളത്. ഔപചാരിക സംഘടനയും അനൗപചാരിക സംഘടനയും. ഇതിൽ നമുക്ക് ആദ്യം ഔപചാരിക ഘടന എന്താണെന്ന് നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഔപചാരിക ഘടന: ലക്ഷ്യ നിർവഹണത്തിനായി ഉന്നതതല മാനേജ്മെൻറ്റ് ബോധപൂർവം രൂപീകരിച്ച സംഘടനയാണ് ഔപചാരിക ഘടന. ഇവിടെ ഓരോരുത്തരുടെയും സ്ഥാനം, അധികാരം, ഉത്തരവാദിത്തം, ചുമതല എന്നിവ കൃത്യമായി നിർവചിച്ചിട്ടുണ്ടാവും. എന്താണിതിൻ്റെ പ്രത്യേകതകൾ? നമുക്കതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഉന്നതതല മാനേജ്മെൻറ്റ് രൂപീകരിച്ചിരിക്കുന്നതാണ് അല്ലേ. അത് പ്രത്യേകം അധികാരങ്ങളൊക്കെ കൊടുത്ത് ടോപ്പ് മാനേജ്മെൻറ്റ് രൂപീകരിച്ചതാണ്. നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്, ടോപ്പ്, മിഡിൽ, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അതിൽ ടോപ്പ് മാനേജ്മെൻറ്റ് രൂപീകരിച്ചിരിക്കുന്ന സംഘടനയാണ് ഔപചാരിക ഘടന. മറ്റൊന്ന് പറയുന്നത് തൊഴിൽ വിഭജനവും അധികാര വികേന്ദ്രീകരണവും ഇതിൻ്റെ പ്രത്യേകതയാണ്. അതായത് നമുക്ക് ചെയ്തു തീർക്കേണ്ട ജോലി ഓരോരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അത് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അധികാരങ്ങളും നൽകുക എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തത്, വ്യക്തി അധിഷ്ഠിതമല്ല മറിച്ച് വ്യക്തികളുടെ സ്ഥാനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും ഓരോ തസ്തിക അല്ലെങ്കിൽ ഒരു അധികാരം നൽകിയിരിക്കും. ആ അധികാര സ്ഥാനത്തിനാണ് അവിടെ പ്രാധാന്യം നൽകുന്നത്. ഇനി അംഗങ്ങളുടെ അധികാര ഉത്തരവാദിത്തങ്ങൾ നിർവചിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന ഇന്ന ആൾക്കാർക്ക് ഇന്ന ഇന്ന അധികാരം, അതോറിറ്റി ഉണ്ട്, ഇന്ന ഇന്ന ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത് നിർവചിച്ചിട്ടുണ്ടായിരിക്കും. സ്കെയിലാർ ചെയിൻ എന്ന തത്വം ഇവിടെ ബാധകമായിരിക്കും. സ്കെയിലാർ ചെയിൻ എന്താണ്? നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിനകത്ത് പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഓരോ അധികാര ശ്രേണി? സ്കെയിലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ അധികാര ശ്രേണി. അതായത് അവിടെ ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഫോർമലായിട്ടേ നടത്താൻ പാടുള്ളൂ. ഓരോരോ കാര്യങ്ങളും ആ ഒരു എന്താണ് ചെയിൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ മാത്രമേ ആകാൻ പാടുള്ളൂ. അതാണ് ആ സ്കെയിലാർ ചെയിൻ എന്ന തത്വം. അത് ഇവിടെ ശരിക്കും നമ്മൾ പാലിച്ചിരിക്കണം ഈ രീതിയിൽ. ഓക്കെ, ഇത്രയുമാണ് ഈ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകതകൾ. ഇനി ഈ ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഇതിൻ്റെ ബന്ധങ്ങൾ, അതായത് ഓരോ അധികാര സ്ഥാനങ്ങൾ തമ്മിലും കൃത്യമായി അവരുടെ ആ റിലേഷൻസ് നിർവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ എളുപ്പമാണ്. ഇന്നർക്ക് ഇന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള അതിൻ്റെ ഉത്തരവാദിത്തം സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ജോലി ഇരട്ടിപ്പ് ഒഴിവാക്കാൻ സാധിക്കും. അതായത് ഒരാൾക്കൊരു ജോലി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ ജോലി ചെയ്താൽ മതി, അതേ കാര്യം മറ്റൊരാൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അടുത്തത്, സ്ഥാപനത്തിന് സ്ഥിരത നൽകുന്നു. എന്താണത്? നമ്മൾ ഓരോ രീതിയിലും ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു, ഓരോരോ പ്രത്യേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മാത്രമായിട്ട് ചെയ്താൽ മതിയാവും.
അടുത്തത് ഏകോപനവും നിയന്ത്രണവും എളുപ്പമാണ്. അതായത് ഓരോരോ ഒരു ഒരു കംപ്ലീറ്റഡ് വർക്കിനെ പല ഭാഗങ്ങളായി വിഭജിച്ച് ഓരോരുത്തർക്കായിട്ട് കൊടുത്ത് അതിനെ വീണ്ടും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വളരെ എളുപ്പമായിരിക്കും. ഇന്നാരിന്നത് ചെയ്യണമെന്ന് നമ്മൾ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് കംപ്ലീറ്റ് ചെയ്തോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. ഇത്രയുമാണ് ഇതിൻ്റെ ഗുണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ചില ദോഷങ്ങളാണ്. അതെന്താണെന്ന് നോക്കാം. തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പാക്കുന്നതിനും കാലതാമസം നേരിടും. അറിയാമല്ലോ, അതായത് അധികാരശ്രേണി നമ്മുടെ സ്കേലാർ ചെയിൻ വഴി മാത്രമേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവൂ. വ്യക്തികളുടെ സാമൂഹിക മാനസിക ആവശ്യങ്ങളെ പരിഗണിക്കുന്നില്ല. കാരണം അവിടെ അതോറിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. വ്യക്തികൾക്ക് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നില്ല. വളരെ കർക്കശ സ്വഭാവമുള്ളതാണ്. കാരണം വളരെ ഡിസിപ്ലിൻഡായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ കറക്റ്റായിട്ട് അനുസരിച്ചു കൊണ്ടിട്ടുള്ള ഒരു സംഘടനയാണിത്. പിന്നെ തൊഴിലാളികളുടെ ക്രിയാത്മകമായ ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതെന്താണ് സംഭവം? ഏൽപ്പിച്ച കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊന്നും ഇവിടെ വേണ്ട എന്ന് വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യമാണോ ഏൽപ്പിച്ചത് അത് അതേപടി പ്രൊസീജർ അനുസരിച്ച് നടപ്പാക്കിയാൽ മതി എന്നാണ് ഔപചാരിക ഘടനയുടെ പ്രത്യേകത. അപ്പോൾ എന്താണ്, ഇവർക്ക് ഇത് ചെയ്യിപ്പിക്കുന്നവർക്ക് അവരുടേതായ ചില ക്വാളിറ്റീസും കപ്പാസിറ്റിയൊക്കെ ഉണ്ടാവും. അതൊന്നും അവിടെ പ്രകടിപ്പിക്കാനൊരു അവസരം കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ ദോഷങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് നമുക്ക് അനൗപചാരിക ഘടന, അതായത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഒരു ഔപചാരിക സംഘടനയ്ക്കുള്ളിലെ ജീവനക്കാർക്കിടയിലുള്ള സൗഹൃദ കൂട്ടായ്മകളാണ് അനൗപചാരിക സംഘടനകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ഫോർമൽ ഓർഗനൈസേഷനകത്ത് ഉള്ളിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിൽ ഉണ്ടാകുന്ന ഒരു സംഘടനയാണ് അനൗപചാരിക സംഘടനകൾ. അപ്പോൾ അതിനകത്ത് വ്യക്തികളുടെ താല്പര്യം, ചിന്താഗതി, അഭിരുചി, ഇഷ്ടങ്ങൾ തുടങ്ങിയ മാനുഷികമായിട്ടുള്ള എന്താണ് ഒരു ഘടകങ്ങളാണ് ഇത്തരം സംഘടനത്തിൻ്റെ കാരണങ്ങൾ. അതായത് ഇപ്പം നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ഇപ്പം നമ്മൾ ഒരു നിങ്ങൾ ഓരോരോ ഗ്യാങ്ങുകളുണ്ട് അല്ലേ. ആ ഗ്യാങ്ങുകൾ അങ്ങനെ ഗ്യാങ് ആവുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അതിനനുസരിച്ചിട്ടാണ് നിങ്ങളൊരു ഗ്യാങ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഓഫീസിലായിട്ട് ഒഫീഷ്യലായിട്ടുള്ള ആ അവരുടെ ഇടയിൽ ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടാകുമ്പോഴാണ് അതിനെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ പ്രത്യേകതകളെന്ന് നോക്കാം. ഇത് സ്വമേധയാ രൂപീകരിക്കപ്പെടുന്നവയാണ്, അല്ലാതെ മാനേജ്മെൻറ്റ് പറയുന്നൊന്നുമല്ല. നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നും ഇത്തരം സംഘടനകളിൽ ഉണ്ടാവുകയില്ല. അപ്പുറത്തുണ്ട്, കൃത്യമായ ഘടനയില്ല, അധികാര ശ്രേണിയുമില്ല. ഇവിടെ ഒരു ഇന്ന രീതിയിലേ ആയിരിക്കാൻ പാടുള്ളൂ എന്നല്ല, മാനേജർമാരും താഴെ വർക്കേഴ്സും ഒക്കെ അവർ സൗഹൃദ കൂട്ടായ്മയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് മറ്റെന്താണ്? ഇതിന് ഔപചാരിക സംഘടനയിലെ അംഗങ്ങളുടെ വ്യക്തിപരമായ അടുപ്പമാണ് ഇത്തരം സംഘടനകളുടെ രൂപീകരണത്തിന് അടിസ്ഥാനം. അതായത് ഫോർമൽ ഓർഗനൈസേഷനിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് വ്യക്തിപരമായ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് രൂപീകരിക്കുന്നത്. പിന്നെ നിയതമായ ചട്ടക്കൂടുകൾ ഉണ്ടാവുകയില്ല. എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇവിടെ ഇല്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെയും നമുക്ക് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആശയവിനിമയം എളുപ്പമാവുന്നു. കാരണം അവിടെ ഒരു സ്കേലാർ ചെയിനൊന്നുമില്ല. ആർക്കാരോട് വേണമെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്താം. ജീവനക്കാരുടെ സാമൂഹിക ആവശ്യങ്ങളെ പരിഗണിക്കുന്നു. ആ സോഷ്യൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കീഴ് ജീവനക്കാരിൽ നിന്ന് ശരിയായ ഫീഡ്ബാക്ക് ലഭിക്കുന്നു. അതായത് ഒരു അനൗദ്യോഗികമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സ് തുറക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒഫീഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലർ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞെന്ന് വരില്ല. ഇനി അടുത്തത് ഇതിൻ്റെ ദോഷങ്ങൾ. അനാവശ്യമായ കിംവദന്തികൾ പരക്കുന്നതിന് കാരണമാകുന്നു. എന്ന് വെച്ചാൽ എന്താണ്?
കറക്റ്റ്, അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഇവിടെ നടക്കുന്നത്. ആര് എപ്പോൾ പറഞ്ഞു എന്നൊന്നും അറിയില്ല, വെറുതെ ന്യൂസ് മാത്രം സ്പ്രെഡ് ചെയ്യും. അവസാനം മുഴുവൻ കാര്യങ്ങൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ചിലരുടെ ഊഹാപോഹങ്ങളൊക്കെ അതിനകത്ത് കയറ്റിവിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള കിംവദന്തികൾ പരക്കുന്നതിന് കാരണമാകുന്നു. പിന്നെ മാനേജ്മെൻ്റ് നയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നതിനും അതിനെതിരെ പ്രവർത്തിക്കുന്നതിനും കാരണമാകുന്നു. കൂടുതൽ ഇൻഫോർമൽ ആയി കഴിഞ്ഞാൽ കൂടുതൽ പ്രതികരണങ്ങൾ വരും. മാനേജ്മെൻറ്റിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അവരതെല്ലാം പ്രകടിപ്പിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ വരുത്താനൊരു കാരണമാകാൻ സാധ്യതയുണ്ട്. ഇനി ജീവനക്കാർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. കാരണം എന്താണ്? അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങളും ജീവനക്കാർക്കിടയിൽ ഉണ്ടാകും. ഇൻഫോർമലിലാണെങ്കിലോ ഓരോരുത്തരും ഏത് രീതിയിൽ പെരുമാറണം, ഏത് പ്രൊസീജിയർ ചെയ്യണം, എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടതെന്നൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. ഇവിടെ അതില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ആവശ്യമില്ലാത്ത പ്രതികരണങ്ങൾ വരും. അപ്പോൾ അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാവാൻ സാധിക്കുന്നു. തൊഴിലാളികളുടെ ക്രിയാത്മകമായ ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇല്ല. അതാണ് അടുത്തത് പറയുന്നത്. അതായത് ജീവൻ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എന്താണ് ക്രിയാത്മകമായ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ശരിക്കും അത് വരേണ്ടത്. അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് എന്താണ് ഫോർമൽ ഓർഗനൈസേഷനിലാണ് കേട്ടോ. ഫോർമൽ ഓർഗനൈസേഷനിലാണ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് വരുന്നത്. ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് എഴുതണം. ഓക്കെ, മനസ്സിലായല്ലോ. തൊഴിലാളികളുടെ ക്രിയാത്മകമായ ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ, ദോഷങ്ങളാണ് തൊഴിലാളികളുടെ ക്രിയാത്മകമായ ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിനകത്തും പറയുന്നത്. കാരണം അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങൾക്കായിട്ട് സമയം കളയുന്നു. ആ രീതിയിലാണ് ആ പോയിൻ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദോഷം എന്താണ്, ഫോർമലിലും വരുന്നുണ്ട് ഇൻഫോർമലിലും വരുന്നുണ്ട്, ഓർത്തുകൊള്ളുക. ഓക്കെ, ഇനി അടുത്തത് നമുക്കിപ്പോൾ ഫോർമൽ ഓർഗനൈസേഷനെക്കുറിച്ചും ഇൻഫോർമൽ ഓർഗനൈസേഷനെക്കുറിച്ചും എന്താണെന്നും അവയുടെ പ്രത്യേകതകളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓരോന്നും എന്താണെന്നും അതിൻ്റെ ഇതും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് തമ്മിലുള്ള വ്യത്യാസം എഴുതാവുന്നേ ഉള്ളൂ. എന്നാലും അതിനെ ഒന്നും കൂടെ ഒന്ന് ക്രോഡീകരിച്ചാക്കുകയാണ്. ഔപചാരിക ഘടന ഉന്നത മാനേജ്മെൻറ്റ് രൂപീകരിക്കുന്നതാണ്. അനൗപചാരിക ഘടന എന്താണ്, ജീവനക്കാർക്കിടയിൽ സ്വമേധയാ രൂപം കൊള്ളുന്നു. ഔപചാരിക ഘടനയുടെ നിയമങ്ങളും ചട്ടങ്ങളും സംഘടനയെ നിയന്ത്രിക്കുന്നു. അംഗങ്ങളുടെ അഭിരുചിയും താല്പര്യങ്ങളുമാണ് സംഘടനയെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ സംഘടന ഫോം ചെയ്യുന്നത് അഭിരുചിക്കനുസരിച്ചാണ്. ഔപചാരിക ഘടന കർക്കശ സ്വഭാവമാണുള്ളത്. അനൗപചാരിക ഘടനയ്ക്ക് അയവുള്ള സമീപനമാണ്. ഔപചാരിക ഘടനയിൽ ആശയവിനിമയം സ്കേലാർ ചെയിനിലൂടെ മാത്രമായിരിക്കും. അനൗപചാരിക ഘടനയിൽ എല്ലാ ദിശകളിലും കൂടിയുള്ള ആശയവിനിമയം അനുവദിക്കുന്നു. ഔപചാരിക ഘടനയിൽ മാനേജർമാരാണ് ലീഡർമാരായിട്ട് പ്രവർത്തിക്കുന്നത്. അനൗപചാരിക ഘടനയിൽ ലീഡർമാർ ആരുമാകാം, മാനേജർമാരാകണമെന്ന് നിർബന്ധമില്ല. അത് ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് മെയിൻ ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുക, നോട്ട് എഴുതി വയ്ക്കണം. ഇതിനകത്ത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് മിക്കവാറും വർഷങ്ങളിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക, നോട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുക, പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.